ഇരിങ്ങാലക്കുട നഗരസഭ ഖരമാലിന്യ പരിപാലന പദ്ധതിക്ക് 10.10 കോടി രൂപ. ഖരമാലിന്യ പരിപാലന രൂപരേഖ ഇരിങ്ങാലക്കുട നഗരസഭ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.10 കോടി രൂപയുടെ കർമ്മ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള കൂടിയാലോചന യോഗം ചേർന്നു. ഇരിങ്ങാലക്കുട ടൗൺഹാളിൽ ചേർന്ന യോഗം ഇരിങ്ങാലക്കുട ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും മാലിന്യ സംസ്കരണ പദ്ധതികൾ തയ്യാറാക്കി മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത മാതൃകയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി. ജൈവമാലിന്യ പരിപാലനത്തിൻ്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാം? ഉറവിടത്തിൽ തന്നെ എങ്ങനെ വേർതിരിക്കൽ വർദ്ധിപ്പിക്കാം? പ്രാഥമിക മാലിന്യം എങ്ങനെ മെച്ചപ്പെടുത്താം? നിലവിലെ മാലിന്യ സംസ്കരണ രീതി, അവയുടെ പോരായ്മകൾ, മാലിന്യ ഉൽപാദനം എങ്ങനെ കുറച്ചു കൊണ്ടുവരാം? റിംഗ് കമ്പോസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിൽ നഗരസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് കൗൺസിലർമാർ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മാലിന്യ സംഭരണവും സംസ്കരണവും കാര്യക്ഷമമായ പ്രാഥമിക ശേഖരണവും ഗതാഗതവും വിഭവ വീണ്ടെടുക്കൽ ശക്തിപ്പെടുത്തൽ ആധുനിക ഖരമാലിന്യ സംവിധാനങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഖരമാലിന്യ പരിപാലന പദ്ധതി മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ എക്സ്പേർട്ട് അനൂപ് കൃഷ്ണ, ഇരിങ്ങാലക്കുട SWM എഞ്ചിനീയർ റോയ് ജോഷ് എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, ഡിവിഷണൽ കൗൺസിലർമാർ, ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, SWM വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.